ഒരു കറുത്ത കറത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എഴുത്ത് വേണമോ കഴുത്ത് വേണമോ എന്ന് ചോദിക്കുമ്പോൾ എഴുത്തുകാരെല്ലാവരും എൻ്റെ കഴുത്ത് മതി എന്ന് പറഞ്ഞ് ഭയത്തോടെ പിൻവാങ്ങുന്ന ഒരു വല്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ വായനയ്ക്ക് എന്ത് തരം പ്രസക്തിയാണ് ഉള്ളത് എന്ന് ഞാൻ പലപ്പോഴും ഒരു എഴുത്തുകാരി എന്ന നിലയിലും വായനക്കാരി എന്ന നിലയിലും ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ത് വായിക്കണം, എന്തെഴുതണം, എങ്ങനെ ചിന്തിക്കണം എന്നെല്ലാം ഒരു ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളോ നമ്മളോട് പറയുന്ന ഒരു കാലമാണിത്. ഈ കാലത്താണ് പൂളപ്പോയിലിൽ അവിടുത്തെ നാട്ടിൽ ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ ഗ്ലോബൽ പൂളപ്പോയിൽ എന്ന് പറയുന്ന പ്രവാസികളുടെ ഒരു സംഘം തങ്ങളുടെ പ്രയത്നവും തങ്ങളുടെ ഊർജവും തങ്ങളുടെ സമയവും എല്ലാം എടുത്തുകൊണ്ട് പരിശ്രമിച്ച് പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു വീട്, ഒരു വായനശാല ഉണ്ടാക്കുന്നത്. ഇത് തീർത്തും ആഹ്ലാദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നിങ്ങൾ എഴുതണം എന്ന് ഓരോ എഴുത്തുകാരനോടും ആവശ്യപ്പെടുകയാണ് ഓരോ വായനക്കാരനും ഓരോ വായനശാലകളും നമ്മളോട് സംവദിക്കുന്നത്. നിങ്ങൾ എഴുതൂ, നിങ്ങൾ ഭയത്തിൽ നിന്നും മാറി നിങ്ങൾ എഴുതൂ എന്ന് പറയുന്ന ആ ഒരു ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള വായനശാലകളാണ്. ഈ വായന ഓരോ വായനശാലയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഇടം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഈ കറുത്ത കാലത്ത് പൊന്തി വരുന്ന ഓരോ വായനശാലയും കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്, ശരിയുടെ രാഷ്ട്രീയം തന്നെയാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. പൂളപ്പോയിലെ വായനക്കാരുടെയും പ്രവാസികളുടെയും കൂട്ടായ്മയിൽ ഈ പുതിയ വായനശാല ഒരുങ്ങുന്നതിൽ ഞാൻ അത്യധികമായിട്ട് ഉള്ള എൻ്റെ ആഹ്ലാദം അറിയിക്കുകയാണ്, എൻ്റെ ആശംസ അറിയിക്കുകയാണ്, എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഒരു വലിയ നിറയെ ഇലകളുള്ള ഒരു ആൽമരം പോലെ പടർന്ന് പന്തലിച്ച് വായനയുടെയും വിജ്ഞാനത്തിൻ്റെയും ശരിയായ രാഷ്ട്രീയത്തിൻ്റെയും വിദ്വേഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെയും ഇടമായിട്ട് മാറട്ടെ നമ്മുടെ പൂളപ്പോയിലെ വായനശാല. എൻ്റെ എല്ലാവിധ ആശംസകളും.